സംസ്ഥാനത്തെ സബ് രജിസ്ട്രാർ ഓഫീസുകളിൽ വിജിലൻസ് നടത്തിയ വ്യാപക റെയ്ഡിൽ വ്യാപക അഴിമതി കണ്ടെത്തി. പരിശോധനയിൽ വിവിധ ഓഫീസുകളിൽ നിന്ന് 1.5 ലക്ഷത്തോളം രൂപയാണ് പിടിച്ചെടുത്തത്. സംസ്ഥാനത്തെ സബ് രജിസ്ട്രാർ ഓഫീസുകളിലെ ചില ഉദ്യോഗസ്ഥർ വിവിധ രജിസ്ട്രേഷനുകൾക്കായി എത്തുന്ന പൊതുജനങ്ങളിൽ നിന്ന് ആധാരമെഴുത്തുകാർ മുഖേന ഓഫീസ് സമയം അവസാനിക്കാറാകുമ്പോൾ വ്യാപകമായി കൈക്കൂലി വാങ്ങുന്നതായി വിജിലൻസ് ഡയറക്ടർ മനോജ് എബ്രഹാം IPSന് ലഭിച്ച രഹസ്യവിവരത്തിന്റെ അടിസ്ഥാനത്തിലായിരുന്നു റെയ്ഡ്. സംസ്ഥാനം ഒട്ടാകെയുള്ള 54 സബ് രജിസ്ട്രാർ ഓഫീസുകളിൽ വിജിലൻസ് ഓപ്പറേഷൻ പഞ്ച് കിരൺ 2 എന്ന പേരിൽ വീണ്ടും മിന്നൽ പരിശോധന നടത്തുകയായിരുന്നു. ഇക്കഴിഞ്ഞ നവംബർ മാസം 15-ാം തീയതിയിലും വിജിലൻസ് സംസ്ഥാനം ഒട്ടാകെ 76 സബ് രജിസ്ട്രാർ ഓഫീസുകളിൽ പരിശോധന നടത്തി 1.5 ലക്ഷത്തോളം രൂപ പിടിച്ചെടുത്തിരുന്നു. സബ് രജിസ്ട്രാർ ഓഫീസുകളിൽ വിവിധ രജിസ്ട്രേഷൻ ആവശ്യങ്ങൾക്കായി എത്തുന്ന പൊതുജനങ്ങൾ ആധാരമെഴുത്തുകാരെ സമീപിക്കുമ്പോൾ മുദ്രപത്രത്തിന്റെ വിലയും എഴുത്തുകൂലിയും പുറമെ ഉദ്യോഗസ്ഥർക്ക് വേണ്ടി കൈക്കൂലിയും കൂടി വാങ്ങിച്ച ഓഫീസ് പ്രവർത്തന സമയം കഴിയാറാകുമ്പോൾ ചില സ്ഥലങ്ങളിൽ ഓഫീസിൽ എത്തിക്കുന്നതായും മറ്റു ചിലർ ഗൂഗിൾ പേ വഴിയും മറ്റും ഉദ്യോഗസ്ഥർക്ക് നൽകുന്നതായും ഇതിന് പ്രത്യുപകാരമായി കക്ഷികൾക്ക് വസ്തുവിന്റെ വില കുറച്ച് കാണിച്ച സ്റ്റാമ്പ് ഡ്യൂട്ടി ഇനത്തിലും വിവിധ ഫീസ് ഇനത്തിലും കുറവ് വരുത്തി നൽകുന്നതായുമാണ് പറയപ്പെട്ടത്. ഈ ഇളവിന്റെ ഒരു വിഹിതമാണ് ആധാരമെഴുത്തുകാർ മുഖേന സബ് രജിസ്ട്രാർ ഓഫീസുകളിലെ ജീവനക്കാർ കൈക്കൂലിയായി വാങ്ങിയിരുന്നതായി രഹസ്യവിവരവും ലഭിച്ചിരുന്നു. ഇവ പരിശോധിക്കുന്നതിനാണ് വിജിലൻസ് ഓപ്പറേഷൻ പഞ്ചീകിരൺ 2 എന്ന പേരിൽ വെള്ളിയാഴ്ച വൈകുന്നേരം 4:30 മുതൽ ഒരേ സമയം സംസ്ഥാനത്തെ തിരഞ്ഞെടുത്ത 54 സബ് രജിസ്ട്രാർ ഓഫീസുകളിൽ വീണ്ടും മിന്നൽ പരിശോധന നടത്തിയത്. കഴിഞ്ഞ ദിവസം നടന്ന മിന്നൽ പരിശോധനയിൽ എറണാകുളം ജില്ലയിൽ 8, തിരുവനന്തപുരം ജില്ലയിൽ 6, കോട്ടയം കോഴിക്കോട് ജില്ലകളിൽ 5 വീതവും, കൊല്ലം ആലപ്പുഴ മലപ്പുറം എന്നീ ജില്ലകളിൽ 4 വീതവും, ഇടുക്കി പാലക്കാട് തൃശൂർ വയനാട് എന്നീ ജില്ലകളിൽ 3 വീതവും, പത്തനംതിട്ട കണ്ണൂർ കാസർഗോഡ് ജില്ലകളിൽ 2 സബ് രജിസ്ട്രാർ ഓഫീസുകളിലാണ് മിന്നൽ പരിശോധന നടത്തിയത്. ചില സബ് രജിസ്ട്രാർ ഓഫീസുകളിലെ ഉദ്യോഗസ്ഥർ ഓരോ ദിവസവും ജോലിയിൽ പ്രവേശിക്കുമ്പോൾ കൈവശമുള്ള തുക എഴുതേണ്ട പേഴ്സണൽ ക്യാഷ് ഡിക്ലറേഷൻ രജിസ്റ്റർ യഥാർത്ഥത്തിൽ കൈവശമുള്ള തുകയും അന്നേ ദിവസം കൈക്കൂലി ലഭിക്കാൻ സാധ്യതയുള്ള തുകയും കൂട്ടിച്ചേർത്ത ക്യാഷ് ഡിക്ലറേഷൻ രജിസ്റ്ററിൽ എഴുതുന്നതായും വിജിലൻസ് കണ്ടെത്തിയിട്ടുണ്ട്. കഴിഞ്ഞ ദിവസം നടത്തിയ മിന്നൽ പരിശോധനയിൽ ആധാരം രജിസ്റ്റർ ചെയ്ത 7 ദിവസത്തിനുള്ളിൽ കക്ഷികൾക്ക് നേരിട്ട് നൽകുന്നതിന് പകരം ഒട്ടുമിക്ക സബ് രജിസ്ട്രാർ ഓഫീസുകളിലും കക്ഷികളുടെ സമ്മതപത്രം പോലും ഇല്ലാതെ ഏജന്റുമാർ തന്നെ രജിസ്റ്റർ ചെയ്ത ആധാരങ്ങളും വിവിധ സർട്ടിഫിക്കറ്റുകളും വാങ്ങിക്കൊണ്ടു പോകുന്നതായും ആധാരം രജിസ്റ്റർ ചെയ്യുന്നതിനായി സാക്ഷികളായി സ്ഥിരമായി ആധാരമെഴുത്ത് ഓഫീസുകളിലെ ഒരേ സ്റ്റാഫുകൾ സ്ഥിരം സാക്ഷികളാകുന്നതായും വിജിലൻസ് കണ്ടെത്തിയിരിക്കുകയാണ്. ആധാരത്തോടൊപ്പം ആധാരമെഴുത്തുകാർ കക്ഷികളിൽ നിന്നും വാങ്ങുന്ന ഫീസ് രസീതുകൾ ആധാരത്തോടൊപ്പം ഹാജരാക്കണമെന്ന നിബന്ധന പല സബ് രജിസ്ട്രാർ ഓഫീസുകളിലും സബ് രജിസ്ട്രാർമാർ പാലിക്കുന്നില്ല എന്നും വിജിലൻസ് കണ്ടെത്തി. മിന്നൽ പരിശോധനയിൽ അപാകതകൾ കണ്ടെത്തിയ സബ് രജിസ്ട്രാർ ഓഫീസുകളിൽ സർക്കാരിന് ലഭിക്കേണ്ട ഫീസ് ഇനത്തിലും മറ്റും സബ് രജിസ്ട്രാർമാർ കൂടുതൽ ഇളവുകൾ അനുവദിച്ചിട്ടുണ്ടെങ്കിൽ അവയെപ്പറ്റിയും ഗൂഗിൾ പേ ആയിട്ടും മറ്റും ഓൺലൈൻ മുഖേനയും ഏജന്റുമാർ ഉദ്യോഗസ്ഥർക്ക് കൈക്കൂലി കൈമാറിയിട്ടുണ്ടോ എന്നും വരും ദിവസങ്ങളിൽ വിശദമായി പരിശോധന നടത്തുന്നതാണെന്നും മനോജ് എബ്രഹാം അറിയിച്ചു. പരിശോധനയിൽ കണ്ടെത്തിയ അപാകതകളെപ്പറ്റി വിശദമായ റിപ്പോർട്ട് തുടർ നടപടികൾക്കായി സർക്കാരിലേക്ക് ഉടൻ അയച്ചു കൊടുക്കുന്നതാണെന്നും മനോജ് എബ്രഹാം പറഞ്ഞു. വിജിലൻസ് ഡയറക്ടറുടെ നിർദ്ദേശത്തെ തുടർന്ന് വിജിലൻസ് പോലീസ് IG H. വെങ്കടേഷ്, പോലീസ് സൂപ്രണ്ടന്റ് ES. ബിജുമോൻ, ഡെപ്യൂട്ടി പോലീസ് സൂപ്രണ്ട് C. വിനോദ് എന്നിവരുടെ നേതൃത്വത്തിൽ നടത്തിയ മിന്നൽ പരിശോധനയിൽ സംസ്ഥാനത്തെ എല്ലാ വിജിലൻസ് യൂണിറ്റുകളും റേഞ്ച് ഓഫീസുകളും മിന്നൽ പരിശോധനയിൽ പങ്കെടുത്തു. പൊതുജനങ്ങളുടെ ശ്രദ്ധയിൽ അഴിമതി സംബന്ധിച്ച വിവരങ്ങൾ ലഭിക്കുകയാണെങ്കിൽ വിജിലൻസിന്റെ ടോൾ ഫ്രീ നമ്പറായ 1064 എന്ന നമ്പറിൽ അറിയിക്കണമെന്ന് വിജിലൻസ് ഡയറക്ടർ മനോജ് എബ്രഹാം ജനങ്ങളോട് അഭ്യർത്ഥിച്ചിരിക്കുകയാണ്.